അടുത്തത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ റീവിറ്റലൈസേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഈസ് ദ ബേസിക് മോട്ടിവേഷൻ ടു ദ കൾട്ടിവേറ്റേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ. അഥവാ ഒരു പുതിയ ജീവൻ, മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്, പുതുജീവൻ നൽകുക അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് നമ്മുടെ മാർക്കറ്റിംഗ് സൊസൈറ്റീനെ, ഒരു ബേസിക് മോട്ടിവേഷൻ ടു കൾട്ടിവേഷൻ ടു പ്രൊഡ്യൂസ് മോർ, കൂടുതലായിട്ട് കർഷകർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഇത് ഡിപ്പെൻഡ് ഓൺ എ മാർക്കറ്റിംഗ് സൊസൈറ്റി ടു ഗെറ്റ് ബെറ്റർ പ്രൈസ് ഫോർ ദയർ പ്രൊഡ്യൂസ്. അതിനെന്ത് ചെയ്യുക, നല്ല പ്രൈസ്, നല്ല രീതിയിലുള്ള പ്രൈസ് കൊടുക്കുക. ദയർ ഫോർ ദ നീഡ് ഫോർ റീവിറ്റലൈസേഷൻ ഓഫ് വീക്ക് ആൻഡ് ഇന്നാക്റ്റീവ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി, വീക്കായി കിടക്കുന്ന അല്ലെങ്കിൽ വളരെ ലോ രീതിയിൽ കിടക്കുന്ന അവരെ ഒന്ന് എന്ത് ചെയ്യുക, പുതുജീവൻ കൊടുത്ത് എന്ത് ചെയ്യുക, മാർക്ക് കൊണ്ടുവരിക. അഥവാ ഈ എന്താണ് ഒരു ലാഭം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കർഷകർ ഇങ്ങനെ കുറേ പ്രൊഡ്യൂസ് ചെയ്യാനും പ്രത്യേകിച്ച് ലാഭം കിട്ടുന്നില്ല, പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്യാനും ഒരു ഇതില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ഇത് പോകും, അവരുടെ എന്താണ് ഒരു ഇൻട്രസ്റ്റ് പോകും. അത് ഇൻട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫോർ അസിസ്റ്റിംഗ് വീക്ക് സൊസൈറ്റീസിന് എന്ത് ചെയ്യുക, എന്താണ് അസിസ്റ്റ് ചെയ്യുക, അതാണ് മാർക്കറ്റിങ്ങിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് റേസ് ഫണ്ട്, എക്സ്പാൻഷനും ബിസിനസ് ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടുവരിക. ഷെയർ ക്യാപിറ്റലോ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി ടു ഡെവലപ്പ് ദ ബിസിനസ് ആൾസോ ആണ് റീവിറ്റലൈസിനെ, വീക്ക് സൊസൈറ്റീസിന് എന്ത് ചെയ്യുക, എന്താ പുതുജീവൻ കൊടുത്ത് കൊണ്ടുവരിക. ഇതിന് കുറച്ച് പ്രൊമോഷൻ ആക്ടിവിറ്റീസുകൾ നഫഡ് എന്ന് പറയുന്ന ഏജൻസി കൊണ്ടുവന്നിട്ടുണ്ട്. അഥവാ ഒന്നുമില്ല, ഒന്നാമത്തെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. അപ്പോൾ ഗോർവാള കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ആയിട്ടുള്ള സജസ്റ്റ് ചെയ്ത ഒരു സ്കീമാണിത്. എന്താ സ്കീം എന്ന് വെച്ചാൽ, ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവുകളുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുക, പ്രോസസ്സിങ്ങും മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ, അതേപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുക, കോപ്പറേറ്റീവ് പേഴ്സണലിന് ട്രെയിനിങ് കൊടുക്കുക, അതേപോലെ തന്നെ ഏജൻസി സർവീസസ് കൊടുക്കുന്നുണ്ട്. ഏജൻസി സർവീസസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ഫങ്ഷൻ ഏജൻറ്റ് ഇൻ വേരിയസ് കണ്ടിജൻറ്റ് സിറ്റുവേഷൻസ് ഓഫ് ദി കൾട്ടിവേറ്റേഴ്സ്. അടുത്ത കണ്ടിവിനൻ്റ് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഏജൻസി ഫങ്ഷൻ. ഡ്യൂറിങ് ബഫർ ഹാർവസ്റ്റ് ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റീസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ മാർക്കറ്റിംഗ് സൊസൈറ്റി ബൈ സ്റ്റോറിങ് ദ പ്രൊഡ്യൂസ് ഫോർ എ സർട്ടൈൻ പീരീഡ് ആൻഡ് സേവ് ദ ഫാർമേഴ്സ്. അഥവാ മിഡിൽ മാൻ്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കർഷകരെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അതാണ് ഏജൻസി സർവീസസ്. പിന്നെ ഔട്ട്റൈറ്റ് പർച്ചേസ് ആക്ടിവിറ്റി, അതേപോലെ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രൊട്ടക്റ്റ് കൾട്ടിവേറ്റേഴ്സ് ഫ്രം മിഡിൽ മാനിൽ നിന്നും കൾട്ടിവേറ്റ്. അഥവാ നമ്മൾ മിഡിൽ മാൻ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ പകുതി കൃഷിയിലുള്ള പ്രശ്നങ്ങൾ തീരും. ഈ മിഡിൽ മാൻ എന്ത് ചെയ്യും, കർഷകരെ ചൂഷണം ചെയ്യും. പിന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നൊരു എന്താണ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ കൊണ്ടുവന്നൊരു ഇതാണ്. അഥവാ ഫ്ലക്ച്വേഷൻ, പ്രൈസ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുമ്പോൾ ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്രീ പ്ലാനഡ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുക. പിന്നെ പ്ലഡ്ജ്, ലോൺസ് ആൻഡ് ആക്ടിവിറ്റി, ട്രേഡ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്, ലോൺ പ്ലഡ്ജ് ചെയ്യാനും പണയം വയ്ക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുക്കുക. പിന്നെ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് എന്ന് റെക്കമെൻഡ് റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ 1928. Regulated markets are established by government to prevent various malpractices prevalent in the agricultural marketing in India. അഥവാ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇന്ത്യയിലെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർക്കറ്റ് ഫെഡ്. ഇറ്റ് ഈസ് ദ എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കേരളയിലെ എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 1942 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഇൻ കോഴിക്കോടായിട്ടാണ് നിലവിൽ വന്നത്. 1958 ഇത് ഗവൺമെൻറ് പാർട്ടീഷൻഡ്, ഇതിനെ പാർട്ടീഷൻ ചെയ്തു. സൗത്ത് മലബാർ ഡിസ്ട്രിക്റ്റിൽ സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്, സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് 1900 ബൈലോ പ്രകാരം നെയിം ചേഞ്ച് ചെയ്തു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, ഇതിന് ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക് 1960 ഷിഫ്റ്റ് ചെയ്തു. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടത് ഇതിൻ്റെ ആക്ടിവിറ്റീസിൽ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് പ്രൊഡക്ട്സുകൾ മെമ്പേഴ്സിനും മെമ്പേഴ്സ് സൊസൈറ്റിയും ത്രൂ ഔട്ട് ദ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുക. 225 പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസുകൾക്കുള്ള മൊബിലൈസേഷൻ ഫണ്ട് മൊബിലൈസേഷൻ. പിന്നെ ഗോഡൗണുകൾ ഉണ്ടാക്കുക, സാധനങ്ങൾ സൂക്ഷിക്കാൻ, പ്രോഡക്റ്റ് ഗ്രേഡ് ചെയ്യുക,
കേരജം ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കൻ്റ് ഓയിൽ പ്രൊഡ്യൂസ് ബൈ മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഓയിലാണ് കേരജം. അതുകൊണ്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് പ്രൊഡ്യൂസ് ലോൺ ടു ദി മെമ്പേഴ്സ്, പ്രൊഡ്യൂസർ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മെമ്പേഴ്സിന് കൊടുക്കുക. സ്റ്റോർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആസ് എ ഏജൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്താണ് സഹായിക്കുക. പിന്നെ ഒഫീഷ്യൽ ഒബ്ലിക്കേഷൻസ് എപെക്സ് ഓർഗനൈസേഷൻ ഓൾ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുക, എന്താണ് നടത്തിക്കൊണ്ട്. പിന്നെ നെഫഡ്, നെഫഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ 1988 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷനൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും. ഇറ്റ് ഈസ് ഫങ്ഷൻസ് ആസ് എ കോർഡിനേറ്റർ ഇൻ ദ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സെറ്റപ്പ് ബോത്ത് ഫോർ ഇന്ത്യേന ട്രെയിൻ ആസ് വെൽ ആസ് എക്സ്പോർട്ട് മാർക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെഫഡ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ബ്രാഞ്ചിൻ്റെ പ്രൈമറി റവറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഉണ്ട്. സ്റ്റോറേജ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക, പ്രോസസ്സിങ് ചെയ്യുക, പിന്നെ അനിമൽ ഹസ്ബൻഡറി പ്രോഡക്ട്സുകളൊക്കെ സിംഗിൾ ഓർ ജോയിൻ്റ് മെമ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുക. പിന്നെ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസുകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസ്ഡ് പ്രൈസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് സപ്ലൈ എസെൻഷ്യൽ കമോഡിറ്റീസ് ബൈ ഇഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ കൊടുക്കുക. പിന്നെ എന്താണ് ഒരുപാട് ഫങ്ഷൻസ് ഇത് ചെയ്യുന്നുണ്ട് നെഫഡ് നമ്മുടെ നല്ല രീതിയിൽ. എപെക്സ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഫിഷറീസ് ആൻഡ് വെജിറ്റബിൾ കൊപ്ര, ക്രഷേഴ്സ്, ടീ, കോഫി, അതർ ഇതിലെല്ലാം എക്സ്പോർട്ട് വേരിയസ് അഗ്രികൾച്ചർ കമോഡിറ്റീസ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ പ്രൊമോഷൻ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്, അഫിലിയേറ്റഡ് സൊസൈറ്റി, പ്രോബ്ലം ടു ഓർഗനൈസേഷൻ അങ്ങനെയുള്ള പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ നെഫഡിൻ്റെ ഓപ്പറേഷൻ ഇൻ കോപ്പറേറ്റീവ് അണ്ടർ ഡെവലപ്ഡ് ഏരിയയിൽ നെഫഡ് സെറ്റപ്പ് ചെയ്യുക. നെഫഡ് റീസെൻ്റ് സെറ്റപ്പ് ലെവൽ കമ്മിറ്റി, അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തതിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെഫഡ് അണ്ടർടേക്കൻ എക്സ്പാൻഷൻ ആക്ടിവിറ്റി ഇൻറ്റേർണൽ ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്, റിമൂവൽ ഓഫ് റീജിയൻ ഇംബാലൻസ്, എക്സ്പാൻഷൻ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നതിനുള്ളൂ നെഫഡ്. നെഫഡ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഫങ്ഷൻസ് ഒരു 8 ഫങ്ഷൻസുകൾ ഇതിന്ന് എന്താ നമ്പർ ഇട്ടിട്ട് എഴുതി നിങ്ങൾ തന്നെ വായിച്ച് എഴുതിയെടുക്കുക കേട്ടോ. പിന്നെ നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനെ കുറിച്ച് ചെറിയൊരു നോട്ട് തയ്യാറാക്കിയാൽ മതി. പിന്നെ ഇതിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റ് എന്താണെന്ന് ജസ്റ്റ് എഴുതിയിട്ട് ഈ പോയിൻറ്റ്സുകളെല്ലാം എഴുതണം. പിന്നെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അറിയാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതിൽ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഫെഡറേഷനും അതർ മെമ്പർ സൊസൈറ്റീസും ഉണ്ടാണ്. 3 റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നുണ്ടാവും. പിന്നെ NCDC, NCUA, NCC, ഭാരത് കൃഷക സമാജം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ആൾസോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും എന്താണ് കാര്യങ്ങളാണ് നെഫഡിൽ ഉള്ളതും. അപ്പോൾ നെഫഡ് എന്താണ് പ്രവർത്തിക്കുന്നത്, നെഫഡ് എങ്ങനെയാണ് എന്നുള്ളതും. നെഫഡെന്നും അത്ര എന്താണ് നെഫഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫങ്ഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് SC ST സൊസൈറ്റീസുകളെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.